എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. പുരാണപ്രകാരം സർപ്പത്തെയും ഗൗളിയെയും ശ്രേഷ്ഠമായി കരുതിപ്പോരുന്നു. പല്ലിയെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും സന്തതി പരമ്പരയ്ക്ക് ദോഷമാണെന്നാണ് വിശ്വാസം. പല്ലിമുട്ട നശിപ്പിക്കുന്നതും ദോഷത്തിന് കാരണമാകും. അറിയാതെ കഥകിനിടയിൽപ്പെട്ട് പല്ലി ചത്താൽ നമുക്ക് വരേണ്ട ദൗർഭാഗ്യം നീങ്ങിയെന്ന് പറയപ്പെടുന്നു. ചത്ത പല്ലിയെ കാണുന്നത് ദൗർഭാഗ്യമാണെന്നാണ് വിശ്വാസം. പരിഹാരമായി കുടുംബക്ഷേത്ര ദേവതയെ സ്മരിക്കുന്നതും വഴിപാട് സമർപ്പിക്കാവുന്നതുമാണ്. കൂടാതെ ചത്ത പല്ലിയെ മറ്റുള്ളവരെ ഒരിക്കലും വിളിച്ച് കാണിക്കരുത്. പല നിറത്തിലും രൂപത്തിലുമുള്ള പല്ലികൾ ചൊല്ലുന്ന ശാസ്ത്രവും ഇവയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഗൗളിയുടെ പ്രത്യേകത പ്രകാരം മാത്രമേ ഈ ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. വെളുത്ത നിറത്തിലുള്ള ഗൗളി ചൊവ്വാഴ്ച ശിരസിന്റെ ഇടവും വലവും വീണാൽ കലഹമാണ് ഫലം. ശിരസിന് മധ്യത്തിൽ വീണാൽ ബന്ധുക്കളുമായി കലഹത്തിനും ഇടവരും. റോസാപ്പൂ നിറത്തിലുള്ള ഗൗളി ഞായറാഴ്ച നെറ്റിയുടെ മധ്യത്തിൽ വീണാൽ നിധി നിക്ഷേപം കണക്കാക്കാം. നെറ്റിയുടെ ഇടതുഭാഗത്താണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം അനായാസേന സാധിക്കും. കൂടാതെ സന്തോഷവും അംഗീകാരവും സുഖവും ലഭിക്കും. വലതുഭാഗത്താണ് വീണതെങ്കിൽ ഐശ്വര്യം നിത്യേന വർദ്ധിക്കുമെന്നാണ് ഫലം. നീല നിറമുള്ള ഗൗളി വ്യാഴാഴ്ച വലത്തെ കണ്ണിനു മീതെ വീണാൽ പലവിധ സുഖാനുഭവങ്ങളും വന്നു ഭവിക്കും. ഇടത്തെ കണ്ണിനു മീതെ വീണാൽ കാരാഗ്രഹവാസമാണ് ഫലം. സ്വർണ നിറമുള്ള ഗൗളി ഞായറാഴ്ച വലത്തെ ചെവിയിൽ വീണാൽ ദീർഘായുസ്സുണ്ടാകും. ഇടതുഭാഗത്തെ ചെവിയിൽ വീണാൽ സമ്പത്ത് വർദ്ധിക്കുകയും ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലമാവുകയും ചെയ്യും. വെളുപ്പും കറുപ്പും നിറം കലർന്നതും വാൽ മുറിഞ്ഞതുമായ ഗൗളി പുരികത്തിന്റെ ഏത് ഭാഗത്ത് വീണാലും സാമ്പത്തിക നഷ്ടമാണ് ഫലം. പുരികത്തിന്റെ മധ്യേ വീണാൽ സമ്പത്ത് ലാഭവും കാണുന്നു. ഗൗളി ശിരസിൽ വീണാൽ കലഹവും ഉച്ചിയിൽ വീണാൽ സുഖവും മുഖത്ത് വീണാൽ ബന്ധുസമാഗവുമാണ് ഫലം. വലതു നെറ്റിയിൽ വീഴുന്നത് സമ്പത്തും ഇടതു നെറ്റി ബന്ധുദർശനത്തിനും നെറ്റി ഐശ്വര്യത്തിനും വഴികാട്ടുന്നു. തിരുനെറ്റിയിൽ വീണാൽ പുത്രനാശമാകും ഫലം. വലതു കണ്ണ് ശുഭമെന്നും ഇടത് കണ്ണ് നിയന്ത്രണവുമെന്നാണ് ഗൗളിശാസ്ത്രം പറയുന്നത്. മൂക്കിൽ ഗൗളി വീണാൽ രോഗവും മേൽചുണ്ടിൽ വീണാൽ ധനനാശവും കീഴ്ചുണ്ടിൽ വീണാൽ ധനലാഭവും കാണുന്നു. വായിൽ ഗൗളി വീണാൽ ഭയമാണ് ഫലം. മേൽത്താടിയിൽ ശിക്ഷയും വലതു ചെവിയിൽ ദീർഘായുസ്സും ഇടതു ചെവി കച്ചവടമെന്നും കാണുന്നു. കഴുത്തിൽ ഗൗളി വീണാൽ ശത്രുനാശമാണ് ഫലം. വലതു തോൾ സ്ത്രീസുഖവും വലതു കൈയും ഇടതു കൈയും മരണവും കാണിക്കുന്നു. വലതു കൈവിരലിൽ ഗൗളി പതിച്ചാൽ സമ്മാനലബ്ധിയും ഇടതു കൈവിരലിൽ ഗൗളി പതിച്ചാൽ സ്നേഹലബ്ധിയുമാണ് ഫലം. നെഞ്ചിൽ ധനലാഭവും സ്തനങ്ങൾ പാപസംഭവുമാണ് എന്നാണ് ഗൗളിശാസ്ത്രം പറയുന്നത്. ഹൃദയഭാഗത്ത് വീണാൽ സൗഖ്യവും വയറിൽ വീണാൽ ധാന്യലാഭവും നാഭിയിൽ വീണാൽ രത്നലാഭവുമാണ് ഫലം. വലത്തെ അരക്കെട്ട് ജീവിതവും ഇടത്തെ അരക്കെട്ട് മരണവും കാണിക്കുന്നു. മുതുകിൽ പല്ലി വീഴുന്നത് ധനനാശത്തിനാണ് വഴിവെക്കുക. തുടയിൽ വീണാൽ പിതാവിന് രോഗവും കണങ്കാലിൽ വീണാൽ യാത്രയും വലത്തെ പാദത്തിൽ വീഴുന്നത് രോഗപീഠയും ഇടത്തെ പാദത്തിൽ വീഴുന്നത് ദുഃഖവും എന്നാണ് കാണിക്കുന്നത്. ശരീരത്തിലൂടെ സഞ്ചരിച്ചാൽ ദീർഘായുസ്സാണ് ഫലം. നിലവിളക്കിന് മുകളിൽ ഗൗളി വീഴുന്നത് അതീവ ദോഷകരമാണ്. യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ ഇവ വീണാൽ ഉടൻ അപകട സാധ്യത പ്രതീക്ഷിക്കണം. അതിനാൽ വാഹനം നിർത്തി കുറച്ചുനേരം കഴിഞ്ഞു മാത്രമേ യാത്ര തുടരാവൂ. ഗൗളി കിടക്കയിൽ വീഴുന്നത് വരാനിരിക്കുന്ന ദുഃഖങ്ങളുടെ സൂചനയാണ്. ഇരിപ്പിടത്തിലാണ് വീണതെങ്കിൽ സുഖദുഃഖങ്ങൾ സമ്മിശ്രമായി ഭവിക്കും. യാത്രക്കിറങ്ങുമ്പോൾ ഗൗളി മുന്നിലേക്ക് വീഴുന്നത് ശുഭകരമല്ല. സാധിക്കുമെങ്കിൽ യാത്ര ഉപേക്ഷിക്കുകയോ ഭഗവത് സന്നിധിയിലേക്ക് ഒരു നാണയം ഉഴിഞ്ഞുവെച്ച് അല്പനേരം കഴിഞ്ഞ് യാത്ര പുറപ്പെടുകയോ ചെയ്യുക. രണ്ട് ഗൗളികൾ ഒരുമിച്ച് താഴേക്ക് വീണാൽ വീട്ടിലുള്ളവർ തമ്മിലും ബന്ധുക്കൾ തമ്മിലും കലഹമുണ്ടാകുന്നതിന് കാരണമാകും. എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പല്ലി ചിലച്ചാൽ അത്തരം കാര്യങ്ങൾ ഫലിക്കുമെന്നാണ് പണ്ടുകാലം മുതൽ തന്നെയുള്ള വിശ്വാസം. പുരുഷന്മാരുടെ ശരീരത്തിൽ പല്ലി വീണാൽ പ്രത്യേക ഫലങ്ങളാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. തലയിൽ വീണാൽ തർക്കമുണ്ടാകുമെന്നും തലയുടെ മധ്യഭാഗത്ത് വീണാൽ മരണത്തെ ഭയക്കുന്നുവെന്നുമുള്ള സൂചനകളാണ്.
വലതു കവിളിലാണ് പല്ലി വീഴുന്നതെങ്കിൽ വേർപാടും സങ്കടവുമാണ് ഫലം. ഇടത് ചെവിയുടെ ഭാഗത്ത് പല്ലി വീണാൽ പരാജയവും വിജയകരമായ ഭാവിയായിരിക്കും കാത്തിരിക്കുകയെന്നാണ് ഗൗളിശാസ്ത്രം പറയുന്നത്. ചുണ്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പല്ലി വീണാൽ തർക്കത്തിന് ഒരുങ്ങിയിരുന്നുള്ളൂ എന്ന സൂചനയാണ് നൽകുന്നത്. സ്ത്രീകളുടെ ശരീരത്തിലാണ് പല്ലി വീഴുന്നതെങ്കിൽ വേറിട്ട ഫലമാണെന്ന് ഗൗളിശാസ്ത്രം പറയുന്നു. താഴത്തെ ചുണ്ടിലാണ് പല്ലി വീഴുന്നതെങ്കിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. എന്നാൽ രണ്ട് ചുണ്ടിലുമാണ് പല്ലി വീഴുന്നതെങ്കിൽ മരണഭയം ഉണ്ടാകും. പുറകുഭാഗത്ത് ഇടതുവശത്താണ് പല്ലി വീഴുന്നതെങ്കിൽ വിജയമാണ് ഉണ്ടാകുക. കയ്യിലാണ് വീഴുന്നതെങ്കിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകും. തുടയിലാണ് വീഴുന്നതെങ്കിൽ നാണക്കേടുണ്ടാകും. വിരൽത്തുമ്പിലാണ് പല്ലി വീഴുന്നതെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. സ്ത്രീകളുടെ തലയിൽ പല്ലി വീണാൽ കാൽവണ്ണയ്ക്ക് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അസുഖത്തിന് സാധ്യതയുണ്ട്. ഇടത് കണ്ണിൻ്റെ സമീപത്താണ് പല്ലി വീഴുന്നതെങ്കിൽ സന്ദർശകരെ പ്രതീക്ഷിക്കാമെന്നും വലത് കണ്ണിലാണ് വീഴുന്നതെങ്കിൽ തൻ്റെ പുരുഷനിൽ നിന്ന് സ്നേഹം ലഭിക്കുമെന്നും ശാസ്ത്രം പറയുന്നു. നെഞ്ചിലാണ് പല്ലി വീഴുന്നതെങ്കിൽ മാസമുറക്കാലത്ത് സമ്മർദ്ദമുണ്ടാകുമെന്നുള്ള സൂചനകളാണ്. വലത് ചെവിയിൽ പല്ലി വീണാൽ ആൺകുഞ്ഞ് ജനിക്കാനുള്ള സാധ്യതയുണ്ട്. മേൽച്ചുണ്ടിൽ പല്ലി വീണാൽ കലഹത്തിനുള്ള സാധ്യതകളാണ് കാണുന്നത്. ശരീരത്തിൻ്റെ പിറകുഭാഗത്ത് പല്ലി വീണാൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. നെഞ്ചിലോ മാറിലോ പല്ലി വീണാൽ വാക്ക് തർക്കത്തിന് ഇടയാകും. പല്ലി ഇടത് കൈയിലാണ് വീഴുന്നതെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾക്ക് ഇടയാകും. വിരലുകളിലാണ് വീഴുന്നതെങ്കിൽ ആർത്തവകാലത്തെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതാണെന്നും ഇടത് കൈയിലാണ് പല്ലി വീഴുന്നതെങ്കിൽ ആഭരണങ്ങൾ ലഭിക്കുമെന്നും റൊമാൻസിന് സാധ്യതയുണ്ടെന്നും കാൽവിരലിൽ പല്ലി വീണാൽ ആൺകുട്ടി ജനിക്കുമെന്നാണ് ഗൗളിശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. തലയിൽ വെളുത്ത നിറത്തിലുള്ള പല്ലി വീണാൽ കലഹത്തിന് സാധ്യതയുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച പല്ലി തലയിൽ വീണാൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തലയുടെ മധ്യത്തിൽ വീണാൽ ബന്ധുക്കളുമായി തർക്കത്തിനും കലഹത്തിനും സാധ്യതയുണ്ട്.